കാൽപന്തുകളിയുടെ വംശീയതയും ദേശീയതയുമായ കളിക്കളങ്ങളെ അടയാളപ്പെടുത്തുകയാണ് യുവ എഴുത്തുകാരൻ സന്ദീപ് ആലിഗലിന്റെ ദൈവത്തിന്റെ രണ്ടാം വരവ് എന്ന പുസ്തകം. എഴുത്തിന്റെ മനോഹാരിത കൊണ്ടും ഫുട്ബോളിന്റെ സാർവലൗകിക സൗന്ദര്യം കൊണ്ടും ശ്രദ്ധേയമായ രചനയാണിത്. ആരാണ് മാറഡോണ? ഫുട്ബോൾ മലയാളികൾക്ക് അല്ല ലോകത്തിന് എന്തായിരുന്നു? നിരന്തരമായ വംശീയ വിവേചനങ്ങളോടുള്ള ചെറുത്തുനിൽപ്പായി ഫുട്ബോൾ പരിണമിച്ചതെങ്ങനെ? ഫുട്ബോളിൻ്റെ ചരിത്രത്തെ ലോകത്തെ രാഷ്ട്രീയമായല്ലാതെ എങ്ങനെ എഴുതാനാവുമെന്ന ചോദ്യവും ഉത്തരവുമാണ് ഈ പുസ്തകം. ഇത് സത്യത്തിൽ 2018 കാലം മുതൽ ഫേസ്ബുക്കിനകത്ത് പലപ്പോഴായിട്ട് ഫുട്ബോൾ ലോകകപ്പും മറ്റു യൂറോ കപ്പും ഒക്കെ നടക്കുന്ന സമയത്ത് ഫേസ്ബുക്കിനകത്ത് കുറിച്ചിട്ട ചില എഴുത്തുകൾ, അത് പലപ്പോഴായിട്ട് പല സുഹൃത്തുക്കൾ എന്നോട് പറയണ്ടേ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഒരു പുസ്തക രൂപത്തിൽ ഇറക്കണം എന്നുള്ള നിലയിൽ പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ എഴുത്തുകൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഒരു പുസ്തകമാക്കാമെന്നുള്ള നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിൽ സ്വാഭാവികമായിട്ട് ഇതിൽ മറഡോണ ഒരു പ്രധാനപ്പെട്ടൊരു കഥാപാത്രമായിട്ട് വരികയാണ്. അതുപോലെ സോക്രട്ടീസ്, സിദാൻ, ഗാരിഞ്ച തുടങ്ങിയ പ്രതിഭകൾ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയം, പ്രത്യേകിച്ച് അർജൻറ്റീന. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളോടും പൊരുതി നിന്നവർ, സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റങ്ങളെ പന്തുതട്ടി മൈതാനങ്ങളിൽ വെല്ലുവിളിച്ചവർ, മൈതാനങ്ങളിൽ തന്നെ തോറ്റുപോയവർ, വംശീയമായി വേട്ടയാടപ്പെട്ടവർ. മറഡോണ, സിദാൻ, സോക്രട്ടീസ്, ഹിഗ്ഗിറ്റ, ഗരിഞ്ച, പെലെ, എസ്കോബാർ തുടങ്ങിയവരുടെ ചരിത്രം മലയാളിയുടെ രാഷ്ട്രീയ ലോകത്തുനിന്ന് നോക്കിക്കാണുകയാണ് രചയിതാവ്. ദൈവത്തിൻ്റെ രണ്ടാം വരവ് പോലെയാണ് ലോകത്തോടൊപ്പം മലയാളികളും മറഡോണയെ നെഞ്ചേറ്റിയത്. ഒരു യഥാർത്ഥത്തിൽ അർജൻറ്റീനയുടെ ഒരു ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏതോ ഒരു കർത്തവൃക്കാരൻ മാത്രമാണ് കളിച്ചത്. അതിനുശേഷം ഈ പറയുന്ന കുടിയേറ്റ രാജ്യമായിട്ടുള്ള അർജൻറ്റീനയിൽ ഒരു കർത്തവൃക്കാരനും പോലും അവരുടെ ദേശീയ ടീമിൽ ഈ കുപ്പായി, അർജൻറ്റീനയുടെ കുപ്പായം അണിഞ്ഞിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മറഡോണ വഴി കേരളത്തിലെ ഒരു കേരള സമൂഹം, പ്രത്യേകിച്ച് ഇടതുപക്ഷ ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരൊക്കെ മറഡോണയെ നെഞ്ചേറ്റുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ, മറഡോണ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് പലപ്പോഴായിട്ട് ടി വി മാധ്യമങ്ങളിലൂടെയൊക്കെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് രാജീവ് രാമചന്ദ്രനാണ് അവതാരിക എഴുതിയത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൽ ജില്ലാ കോർഡിനേറ്ററാണ് എഴുത്തുകാരൻ സന്ദീപ് ആലിങ്കിൽ. കൈരളി ന്യൂസ്, പാലക്കാട്.